ഉച്ചപെറ്റ് പൂത്തുകിടക്കുന്ന ഖജാനകൾ റീത്തും വെച്ച് നാട് ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ്. എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിരി പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസുമടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവ് എഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി. അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കയറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ്. ആറടി ഏഴടി കുറുവടിയന്തി അന്തിക്കമ്പലമുറ്റത്ത് എന്നൊക്കെ പണ്ടു നിങ്ങൾ RSSനെതിരെ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തുചുറ്റിലും ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട് ബംഗാൾ എന്നാണ് പേര്. അധികം മുൻപല്ല അത്തപ്പാടി മറിയക്കുട്ടിമാരെ വരെ വേട്ടയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ പിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദബസുമടക്കം കുന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ഇതായി കഴിഞ്ഞ വർഷം അതേ ജ്യോതിബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെയെന്ന് സഭയ്ക്കുള്ളിൽ ഓർക്കാൻ 34 വർഷത്തെ ഭരണത്തിനൊടുവിൽ CPM അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ്. വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക്. അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നും ഒക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസമെന്ന നീക്കും പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പരി ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ്.